നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ എൻ്റെ മക്കൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് അമ്മസ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം ഏതൊരു ലൈവ് ആയാലും അല്ലെങ്കിൽ വീഡിയോസ് ആയാലും അതിൻ്റെ ഒക്കെ താഴെ എൻ്റെ മക്കളുടെ കമൻസ് ഉണ്ടാകും. ഇംപ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ച് എന്താണ് പറയാത്തത്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് സർപ്രൈസാണ് നമ്മുടെ കുട്ടികൾക്കുള്ളതെന്ന് അല്ലേ. അപ്പോൾ ആ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷമാണ് ഇന്ന് എൻ്റെ മക്കളോട് മിസ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതെൻ്റെ കുട്ടികൾക്കറിയാം, ഇത് നമ്മളുടെ പ്ലസ് വണ്ണിലെ നമ്മളുടെ അഗ്നി ബാച്ചിലെ ടോപ്പേഴ്സിൻ്റെ റിസൾട്ടാണ്. 4 പേർക്കാണ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്, 520-ൽ 520, ആൻഡ് 6 പേർക്ക് ഒരു മാർക്ക് മാത്രമേ കുറഞ്ഞു പോയിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇത്രയും ആൾക്കാരുണ്ട്, ഇവർക്കൊക്കെ 2 മാർക്കും 3 മാർക്കുകൾ മാത്രം കുറഞ്ഞിട്ടുള്ള നമ്മളുടെ ടോപ്പേഴ്സാണ്. ഇനിയും ഒത്തിരി ആൾക്കാരുണ്ട്, അവരൊന്നും മിസ് ഇപ്പോൾ കാണിക്കുന്നില്ല. ആൻഡ് ഇത് നിങ്ങൾക്കറിയാം നമ്മളുടെ എക്സാം എന്നാണ്ട് നമ്മളുടെ ഉയരയിലെ ഓക്കെ നമ്മുടെ +2 ബാച്ചിലെ ടോപ്പറാണ് അഭിജിത്ത്, അതുപോലെ തന്നെ നമ്മളുടെ ആദ്യ. ഇനിയും ഇതിൽ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല, അത്രയധികം റിസൾട്ടുകളാണ് നമുക്ക് 1 മാർക്ക് കുറഞ്ഞ, 2 മാർക്ക് കുറഞ്ഞിട്ടുള്ളതും സയൻസിൽ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള മക്കളുള്ളത്. അപ്പം മിസ് എന്തിനാണ് ഇവിടെ ഈ കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ നന്നായിട്ട് പഠിച്ചു അല്ലേ, നമ്മൾ നന്നായിട്ട് പഠിച്ചു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതായത് ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അന്നത്തെ നമ്മുടെ ദിവസത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, നമ്മുടെ +1 എക്സാം നിങ്ങൾക്ക് നല്ല പോലെ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു ചാൻസ് വരുന്നത്, നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം അല്ലേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു, പക്ഷേ അത് നമുക്ക് അന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും പ്രശ്നം കാരണം എഴുതാൻ പറ്റാത്തതോ ഒക്കെ ആയിട്ടുണ്ടാകുമ്പോൾ എൻ്റെ മക്കൾക്ക് ആ വിഷമം ഒന്ന് മാറ്റാനാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും +1 വേണം, ആൻഡ് ഇപ്പോഴാണെങ്കിൽ നമ്മൾ +2 അപ്പോൾ എന്താണ് ചെയ്യുക? സിമ്പിളാണ്, നമ്മൾ +2 എന്തായാലും നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല അല്ലേ, കാരണം +2 പോയി കഴിഞ്ഞാൽ പിന്നെ +2 മാർക്സും നമ്മളെ ബാധിക്കും. അപ്പോൾ +2 പഠിക്കണം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് +1 നല്ല റെഗുലറായിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി കാര്യമാണ് മിസ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളുടെ എക്സാം ഇന്നേണ്ട +2 ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പം നമ്മളുടെ +1 ബാച്ചിലെ ക്ലാസ്സുകൾ എൻ്റെ മക്കൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. ഫ്രീ ആണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളുടെ +1 ബാച്ചിലെ ക്ലാസ്സുകൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഉയരെ ബാച്ചിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തുകൂടി കിട്ടും, നമ്മുടെ +1 ബാച്ച് നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മളുടെ അഗ്നി ബാച്ചിലെ ക്ലാസ്സുകളും അവിടെയുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളുടെ +2 എവിടെയും പോവില്ല, ഒരു കുളം ഒന്നും ആവില്ല, അത് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ +1 വേണ്ടിയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യാം. അതിന് പിന്നെ നമുക്ക് ഒത്തിരി നേരമൊന്നും വേണ്ടി വരില്ല അല്ലേ, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു, എക്സാമൊക്കെ എഴുതിയതാണ്. അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയാൽ മതി, ആ കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മളുടെ എക്സാമിനൻ്റെ ബാച്ചിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ +2 ബാച്ച് നമ്മുടെ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് +1 ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്, അതിന് എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല, +1 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എഴുതാം, സമാധാനത്തോടെ എഴുതാം. ഇപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറി ഒരു ആശ്വാസമായിരിക്കണമെന്നുണ്ടെങ്കിൽ മിസ്സിനെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം, മിസ് സമാധാനമായി, എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്നൊന്നും അറിയാതിരിക്കുമായിരുന്നു, ഇപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ടെങ്കിൽ അത് മിസ്സിനെ അറിയിക്കുക. അപ്പോൾ എൻ്റെ മക്കളൊന്നും ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട, സമാധാനമായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താല്പര്യമുള്ളവർക്ക് താഴേക്ക് അന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ.